ഡ്രൈവിംഗ് സ്കൂൾ ടെസ്റ്റ് പരിഷ്കാരവുമായി ബന്ധപ്പെട്ട് നടക്കുന്ന വിവാദങ്ങളിൽ തുടരെ വിവാദങ്ങൾ തുടരുകയാണ്. ഇന്ന് ഈ പ്രതിഷേധങ്ങളെ, ഡ്രൈവിംഗ് സ്കൂൾ ഇൻസ്ട്രക്ടർമാരുടെ അതായത് അധ്യാപകരുടെ പ്രതിഷേധങ്ങളെ വകവെക്കാതെ ഇന്ന് ടെസ്റ്റ് നടക്കും, പുതിയ രീതിയിലുള്ള ടെസ്റ്റുകൾ നടത്തുമെന്നൊക്കെ ആഹ്വാനം ചെയ്തിരുന്നു എങ്കിലും സംസ്ഥാനത്തിൻ്റെ പല ഭാഗത്തും ഇപ്പോൾ ടെസ്റ്റ് നടക്കുന്നില്ല എന്നുള്ള കാര്യങ്ങൾ കൂടി ഈ നിമിഷത്തിൽ അറിയുകയാണ്. അതായത് ഇപ്പോൾ നമ്മൾ നിൽക്കുന്ന തിരുവനന്തപുരത്ത് മുട്ടത്തറയിലുള്ള പ്രധാനപ്പെട്ട ഡ്രൈവിംഗ് സ്കൂൾ ടെസ്റ്റിൻ്റെ വേദിയാണ്, മുൻവശമാണിത്. ഇവിടെ സമരപ്പന്തല് കെട്ടിക്കൊണ്ടാണ് ഡ്രൈവിംഗ് സ്കൂൾ അധ്യാപകർ ഈ ഒരു സമരം പഠിപ്പിച്ച് മുന്നോട്ട് പോകുന്നത്. ഇതിൻ്റെ ഭാഗമായിട്ട് നിലത്ത് കിടന്ന് ഉള്ള ഒരു സമര രീതിയുമൊക്കെ ആയിട്ടാണ് ഇവിടെ ഡ്രൈവിംഗ് സ്കൂൾ അധ്യാപകരും അനുബന്ധ വർക്കേഴ്സുമെല്ലാം ഈ ഒരു സമരവുമായിട്ട് മുന്നോട്ട് പോകുന്നത്. എന്തായാലും നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം, ഇവരുടെ സമര രീതിയിൽ നിന്ന് മുന്നോട്ട് പോകില്ല. ഇവർ പറയുന്ന പ്രധാനപ്പെട്ട സർക്കാർ ഉന്നയിക്കുന്ന ഈ ആവശ്യങ്ങളൊന്നും പരിഗണിക്കാതെ തന്നെ, ഇവരുടെ ആവശ്യങ്ങൾ പരിഗണിച്ചുകൊണ്ട് തന്നെ ഒരു സമവായത്തിലേക്ക് പോകുന്ന സാഹചര്യങ്ങളൊക്കെ ഒരുക്കണമെന്നുള്ളതാണ് ആദ്യം തന്നെ പറയുന്നത്. അതായത് ആദ്യം പറയുന്നത് സർക്കുലറിൽ പറയുന്നത് പ്രകാരം 15 വർഷമായിട്ടുള്ള വാഹനങ്ങൾ ടെസ്റ്റിൽ നിന്ന് ഒഴിവാക്കുമെന്ന് പറയുന്നു. ഇത് ആദ്യം തന്നെ ഡ്രൈവിംഗ് സ്കൂൾ അധ്യാപകർ അംഗീകരിക്കുന്നില്ല. അത് കഴിഞ്ഞ് ഈ ഡ്രൈവിംഗ് ടെസ്റ്റ് പരിഷ്കാരങ്ങൾ കോർപ്പറേറ്റുകളെ സംരക്ഷിക്കുന്ന രീതിയിലേക്കൊക്കെ പോകുന്ന തരത്തിലേക്കാണ് മാറുന്നത് എന്ന് ഇവരുടെ ആരോപണം ഉന്നയിക്കുന്നു. എന്നാൽ ഈ ആരോപണങ്ങളെല്ലാം ഗവൺമെൻറ്റും മോട്ടോർ വാഹന വകുപ്പും തള്ളുന്നുണ്ട്. എന്തായാലും ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ തന്നെ കാണാം, സംസ്ഥാനത്തെ 86 കേന്ദ്രങ്ങളിലും ഡ്രൈവിംഗ് ടെസ്റ്റിന് വേണ്ട സൗകര്യങ്ങൾ ഒരുക്കണം. അതായത് ടെസ്റ്റ് നടത്താൻ വേണ്ട ഗ്രൗണ്ടുകൾ ഒരുക്കിക്കൊണ്ട് വേണം ഈ പരിഷ്കാരങ്ങൾ വരുത്താൻ. അതുപോലെ തന്നെ കുത്തനെയുള്ള ഈ ഇതിൻ്റെ ചിലവ്, പണം, ആ കാര്യങ്ങളിലെല്ലാം ഒരു സംവിധാനം ഒരുക്കണം, സമവായം ഒരുക്കണം എന്നുള്ള കാര്യങ്ങളിൽ എടുത്തു ചാടിയുള്ള ഇത്തരം നിയമങ്ങളൊക്കെ വേണ്ട എന്നുള്ളത് തന്നെയാണ് പറയുന്നത്. ഇപ്പോൾ നമുക്ക് കാണാം, ഇവിടെ പന്തല് കെട്ടി പ്രതിഷേധവുമായിട്ടാണ് ഇവിടെ ഈ ഡ്രൈവിംഗ് സ്കൂൾ അധ്യാപകരുള്ളത്. കനത്ത പോലീസ് വിന്യാസത്തിൽ തന്നെയാണ് ഈയൊരു സമരം രീതി ഇപ്പോൾ നടന്നു പോകുന്നത്. അശാസ്ത്രീയമായ ഡ്രൈവിംഗ് ടെസ്റ്റ് പരിഷ്കാരങ്ങൾ ഉപേക്ഷിച്ചു കൊണ്ടുള്ള ശാസ്ത്രീയമായ രീതിയിലുള്ളൊരു ഡ്രൈവിംഗ് പരിഷ്കാരമാണ് ഇവിടെ പ്രാവർത്തികമാക്കാൻ കഴിയാൻ കഴിയുകയുള്ളൂ എന്ന് പറയുന്നത്. 15 വർഷം കഴിയുന്ന വാഹനങ്ങൾ ടെസ്റ്റിലിറക്കണ്ട എന്നുള്ള പ്രധാനപ്പെട്ട ഇവരുടെ മന്ത്രി ഗണേഷ് കുമാറിൻ്റെ അടക്കമുള്ള വാശിക്ക് മുന്നിൽ തോറ്റുകൊടുക്കില്ല എന്ന് പറയുന്നു. എന്തായാലും വളരെ പട്ടിണിയുമായിട്ട് കുട്ടികളെ ചിട്ടയോടെ പഠിപ്പിച്ചു പോകുന്ന വർഷക്കാലങ്ങളായി ഈ തൊഴിലെടുക്കുന്ന അധ്യാപകരാണ്. ഇവരുടെ ഈ നവീകരിച്ച രീതികൾ കൊണ്ട് ഇവരുടെ അന്നം മുട്ടുമെന്നുള്ള ഒരു ധാരണ കൂടി അവർ പറയുകയാണ്. കാരണം പൊടുന്നനെയുള്ള ഈ ഡ്രൈവിംഗ് ടെസ്റ്റിലെ പരിഷ്കാരങ്ങളും മാറ്റങ്ങളുമൊക്കെ അവരുടെ അത്താഴം മുട്ടിക്കുമെന്ന രീതിയിലേക്കൊക്കെ എത്തുന്നു. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇവിടെ കനത്ത രീതിയിലുള്ള ഒരു വലിയ പ്രതിഷേധങ്ങളിലേക്ക് കാണുന്നത്. നമുക്കറിയാം, ഈ വെഹിക്കിൾ ഓഫീസിൻ്റെ മുന്നിൽ കുടില് കെട്ടിക്കൊണ്ടുള്ള ഒരു പ്രതിഷേധവുമായിട്ടാണ് മുന്നോട്ട് പോകുന്നത്. കനത്ത പോലീസ് സംവിധാനങ്ങൾക്ക് മുന്നിൽ, ഈ പ്രതിഷേധങ്ങൾക്ക് മുന്നിൽ, പോലീസിൻ്റെ ഈ ലാത്തിക്ക് മുന്നിൽ പോലും തോറ്റുകൊടുക്കാത്ത രീതിയിലുള്ള പ്രതിഷേധവുമായിട്ടാണ് ഡ്രൈവിംഗ് അധ്യാപകർ മുന്നോട്ട് പോകുന്നത്. സംസ്ഥാനത്തിൻ്റെ പല ഭാഗങ്ങളിലും, കോഴിക്കോടും കൊച്ചിയിലും പല സംസ്ഥാനത്തിൻ്റെ പല ഭാഗങ്ങളിലും ഇത്തരത്തിൽ പ്രതിഷേധം കനക്കുകയാണ്. എന്തായാലും ഇതിലൊരു സമവായമുണ്ടാകണമെങ്കിൽ മന്ത്രിയുടെ ഇടപെടൽ ഇവരുമായിട്ടൊക്കെ ചേർന്നുള്ള ഒരു ഇടപെടൽ തന്നെ ഉണ്ടാകണമെന്ന് പ്രതീക്ഷിക്കുന്നു. ക്യാമറമാൻ വിഷ്ണു ഇടുക്കിക്കൊപ്പം MS ശംഭു, 1 ഇന്ത്യ.